വെൽക്കം ടു ചാരൂസ് കിച്ചൺ. കഴിഞ്ഞ വീഡിയോയിൽ യൂഫോർബിയയുടെ വിവിധ ഇനങ്ങളെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. ഇന്ന് അതിൻ്റെ നടീൽ കാര്യങ്ങളും അതിൻ്റെ പരിചരണത്തെപ്പറ്റിയും വളപ്രയോഗത്തെപ്പറ്റിയുമാണ് ഞാൻ പറയുന്നത്. പലതരം വെറൈറ്റികൾ എൻ്റെ ഗാർഡനിലും ഇപ്പോൾ ഉണ്ട്. അത് കട്ട് ചെയ്ത് പുതിയ തൈകൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം നല്ല സമയമാണ് ഇത് റീപ്ലാന്റ് ചെയ്യാൻ. അതായത് നമ്മൾക്ക് പുതിയ ചട്ടികളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിന് വെള്ളമൊന്നും ഒഴിക്കണ്ട. ശരിക്കും ഈ സമയത്താണ്, ഈ ഒക്ടോബർ സെപ്റ്റംബർ നവംബർ സമയങ്ങളിലാണ് ഇത് റീപ്ലാന്റ് ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചപ്പോൾ രണ്ട് മൂന്ന് വെറൈറ്റികൾ കാണിക്കാൻ വിട്ടുപോയി. ഒരു പിങ്കിനകത്തൊരു ക്രീമായിട്ടുള്ള കളറുള്ള പൂവാണ്, ഡബിൾ കളറായിട്ട് വരുന്ന പൂവാണ്. ഇത് നല്ല വലിപ്പമുള്ള പൂക്കളാണ്. ഇനി ഈ കാണുന്ന വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു പൂവിനകത്ത് തന്നെ വേറൊരു പൂവും കൂടെ വന്നിട്ട് വേറെ ഒരു ചെറിയ ചെറിയ പൂക്കൾ അങ്ങനെ നിൽക്കുന്നത് നല്ല ഭംഗിയാണ്. ഇതും കാണാൻ കൊലയായിട്ടുണ്ടാവും. നല്ല പൂക്കളാണ്, നല്ല ഡാർക്ക് പിങ്ക് കളറാണിത്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് വേറെ ചട്ടിയിലോട്ട്, പുതിയ ചട്ടിയിലേക്ക് പ്ലാന്റ് ചെയ്യാൻ വേണ്ടി. അതിൻ്റെ സിസേഴ്സ് വെച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കണം. ഇനി അടുത്ത ഒരു വെറൈറ്റിയാണ് വെള്ളയിൽ പച്ചയും പിങ്കും ഷെയ്ഡുള്ള വേറൊരു പൂവാണിത്. ഇതും നമ്മൾ കട്ട് ചെയ്ത് നടുവാൻ വേണ്ടി എടുക്കുകയാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ചെറുതായിട്ട് കറ വരും, പാലുപോലെ ഒരു കറ വരും. അത് ദേഹത്ത് വീണാലൊക്കെ ഒട്ടി പശ പോലെ ഇരിക്കും. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്തെടുക്കണം. ആ ചെടികൾ അതിൻ്റെ ഒരു കുറച്ച് സ്റ്റെമ്മിൻ്റെ ഒരു ലെങ്ത് വെച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കണം പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ. അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് അത് ചട്ടിയിലേക്ക് നടുകയാണ്. ഈ ഒരു പൂവും കഴിഞ്ഞ പ്രാവശ്യം കാണിക്കാൻ ഞങ്ങൾക്ക് മിസ്സായിപ്പോയി. അത് വെള്ള വലിയ പൂക്കളുണ്ടാവുന്ന ഒരു യൂഫോർബിയാണ്. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് വെള്ള തന്നെ കുഞ്ഞു പൂക്കളുണ്ടാകുന്ന ചെടിയാണ്. ഇതും കൊലകൊലയായിട്ടുണ്ടാകും, എല്ലാത്തിലും നന്നായിട്ട് കൊലയായിട്ട് പൂക്കളുണ്ടാകും. അതും ഞങ്ങൾ കട്ട് ചെയ്തെടുക്കുകയാണ്. എല്ലാത്തിൽ നിന്നും രണ്ട് കമ്പും മൂന്ന് കമ്പും വെച്ച് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നു അടുത്ത ചട്ടിയിലേക്ക് നടാൻ. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ വെറൈറ്റി ഇതിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ചെറിയ ബ്രാഞ്ചസ് ഞാൻ പൂക്കളോടൊപ്പം തന്നെ കട്ട് ചെയ്തെടുത്തു. ഇനി അത് നമ്മൾ പൊട്ടിലേക്ക് മാറ്റുവാൻ പോവുകയാണ്. ഞാനിപ്പോൾ ചട്ടിയിലേക്ക് മണ്ണ് നിറയ്ക്കുകയാണ്. ഈ മണ്ണ് നിറയ്ക്കുന്നതിനകത്ത് ഞാൻ അഗ്രോമിയിൽ വെർമി കമ്പോസ്റ്റ്, ചാണകപ്പൊടി, ചാമ്പൽ, മണലും കൂടെ ചേർത്ത് കൂട്ടി ഇളക്കിയ മണ്ണാണ്. അപ്പോൾ നമ്മൾ വൺസ് ചട്ടിക്കകത്ത് നിറച്ച് കഴിഞ്ഞ് നമ്മൾ കുറേ നാളത്തേക്ക് അതിലിനി ഒന്നും ചേർക്കാനൊക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ അടിവളമായിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഇളക്കിയ മണ്ണാണ് ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത്. നമ്മളിതെല്ലാം ഇട്ട് ഇളക്കി മണ്ണ് നിറച്ച് വെച്ചിരുന്നതാണ് ഇതിനകത്ത്. പക്ഷേ അതൊന്നുകൂടെ ഇളക്കിയിട്ട് അതിലേക്കാണ് നമ്മൾ ആ ചെടി നട്ടു കൊടുക്കേണ്ടത്. അങ്ങനെ നട്ട് അത് നന്നായിട്ട് ഉറപ്പിക്കണം. ആ ഇതുകൊണ്ട് തന്നെ, ടൂള് കൊണ്ട് തന്നെ ഒന്ന് ഉറപ്പിച്ചെടുക്കണം. അതിപ്പോൾ ഒരു ചട്ടിയിൽ ഞാൻ മൂന്നും നാല് ബ്രാഞ്ച് വെച്ചാണ് നടുന്നത്. ഒരേ ചെടിയുടെ ഇതാണ് നമ്മളിപ്പോൾ നട്ടത്. അപ്പോൾ ചട്ടിക്കകത്ത് മണ്ണ് നിറയ്ക്കുമ്പോൾ കല്ലുകളോ അങ്ങനെ വലുതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ എടുത്ത് മാറ്റിക്കളയണം. അതായത് അതിൻ്റെ വേരുകൾ ഓടാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ അതിനകത്ത് ചെടികൾ നടാവൂ. വൈറ്റിനകത്ത് പിങ്ക് കുത്തു വരുന്ന പൂക്കളാണ്, അതായത് പിങ്ക് ഷെയ്ഡുകൾ ചെറുതായിട്ട് വരുന്ന ചെടിയാണ് നടുന്നത്. അടുത്ത ചട്ടിയിൽ പിങ്കിനകത്ത് ചെറിയ ഒരു ലൈറ്റായിട്ടുള്ള ക്രീം കളറുണ്ട്. ഇത് ചെറിയ പൂക്കൾ ഉള്ള വൈറ്റ് കളർ, അതാണ് നടുന്നത്. അതിപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് താഴോട്ട് നമ്മൾ
വെക്കണം. ഞാനിപ്പോൾ ഇലയും പൂവുള്ള ചെടിയാണ് എടുത്തേക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഏതൊക്കെ വെറൈറ്റി ആണെന്ന് പൂ കണ്ടാലല്ലേ മനസ്സിലാവും. ചെടികളെല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് പൂക്കളിലുള്ള വെറൈറ്റി കണ്ടേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഇത് ചടിച്ചട്ടിയിലേക്ക് നട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് മഴയില്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അത് കിളിർത്ത് വരുന്നതും വരെയും വെള്ളം ഞാൽപ്പാൽപ്പമായിട്ട് അതിന് ഒഴിച്ച് കൊടുത്ത് അത് കിളിച്ച് കഴിഞ്ഞാൽ വൺസ് അത് കിളിച്ച് നന്നായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും നമ്മൾ നനച്ചില്ലെങ്കിലും അത് നിൽക്കുന്ന ഒരു സൈസ് ചെടികളാണ്. എന്ന് വെച്ചാൽ ഇതൊരു ഡെസേർട്ടഡ് പ്ലാന്റ് ആണ് ഇത് ശരിക്കും. അപ്പം വെള്ളം അധികം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ഇതിന് അത്യാവശ്യം ചെറിയ വെള്ളം ഒഴിച്ചാലും ഇത് നന്നായിട്ട് പൂവിടുന്ന ചെടിയാണ്. നമ്മൾ ഈ സമയത്ത് ഈ നടുന്ന സമയത്ത് തന്നെ നന്നായിട്ട് ഇതിന് വളപ്രയോഗം, അതായത് നല്ല വെർമി കമ്പോസ്റ്റോ അല്ല കിച്ചൺ കമ്പോസ്റ്റോ അങ്ങനെയൊക്കെ ഉള്ളത് ഇട്ട് കൊടുത്ത് നല്ലതായിട്ടത് വളർത്തിയെടുക്കാമെങ്കിൽ നല്ല കൊലകൊലയായിട്ടുള്ള പൂക്കൾ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ നമുക്ക് കിട്ടും. ഇത് നിറച്ച് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. അധികം പരിചരണത്തിൻ്റെ ആവശ്യവുമില്ല. ചട്ടിയിലായതുകൊണ്ട് നമുക്ക് ചേർക്കുമ്പോൾ നടുന്നതിന് മുന്നമേ ആവശ്യത്തിനുള്ള വളം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ചെടികളും ഞങ്ങൾ നട്ട് കഴിഞ്ഞു, ചെടി ചട്ടിയിൽ നട്ട് കഴിഞ്ഞു. ഇതിൻ്റെ ഓരോ സ്റ്റേജസും ഞാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം, നിങ്ങളത് കമൻ്റായിട്ട് തന്നെ അറിയിക്കാം. ഇനി അടുത്ത വീഡിയോകളിൽ പച്ചക്കറി കൃഷികളെപ്പറ്റിയും മറ്റ് വിവിധ ചെടികളെപ്പറ്റിയുമുള്ള മണ്ണ് നിറയ്ക്കുന്നതിനെ പറ്റിയും വളപ്രയോഗത്തെ പറ്റിയും ഒക്കെയുള്ള അടുത്ത വീഡിയോകളിലൂടെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ നിങ്ങൾ എന്നെ തീർച്ചയായിട്ടും അറിയിക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.